ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് രാവിലെയോ വൈകിട്ടോ എപ്പോഴായാലും നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയാൻ വേണ്ട, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ടൊരു ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നാല് വശങ്ങളിലായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഷീറ്റില്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുത്താലും മതി ചീസ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 ബ്രെഡ് വെച്ചിട്ട് 4 ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിനെ രണ്ടായിട്ട് പിന്നെയും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടി പിടിച്ച് നിന്നോളൂ കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ബ്രെഡൊക്കെ കൂടുതലെടുക്കുകയാണെങ്കിൽ മുട്ടൻ്റെ അളവിലും കൂടുതലെടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു സവാള, ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ബ്രെഡിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പിൽ ചൂടാകാൻ വേണ്ടി വെക്കണം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ബ്രെഡ് മുക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. ചൂടായ പാനിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്യേണ്ട മുമ്പ് തന്നെ നമുക്ക് പാന് നന്നായിട്ടൊന്ന് ചൂടാക്കണം, അല്ലെങ്കിൽ ബ്രെഡ് കൂടുതൽ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കില്ല. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ടതായി കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. അങ്ങനെതാ നമ്മുടെ ഈ ഒരു അടിപൊളി സ്നാക്ക് കൂടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിടിലൻ രുചിയിൽ ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. മുട്ട ആയാലും ചീസ്, ബ്രെഡ് എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കിടിലൻ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യട്ടോ. ഇനി പുതിയ എപ്പിസോഡിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.